ജീവിക്കാനും ചികിത്സിക്കാനും പണമില്ല, എൻ്റെ പണം എനിക്ക് വിട്ടുതരണം. സ്വപ്ന സുരേഷിൻ്റെ ആവശ്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ച് സ്വപ്ന സുരേഷ് കോടതിയിലേക്ക് പോകുന്നു. ലോക്കറിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയ പണവും സ്വർണവുമാണ് വിട്ടുകിട്ടേണ്ടത്. സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണവും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് ലഭിച്ച പണവുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഇതിൽ 1 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടിലെ കോഴയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ടതൊഴിച്ചുള്ള പണവും സ്വർണവും തിരികെ കിട്ടണമെന്നാണ് സ്വപ്നയുടെ ആവശ്യം. ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഇത് സ്വർണ്ണക്കടത്തിന് മുൻപ് ആകെയുണ്ടാക്കിയ സമ്പാദ്യമാണ്, കേസുമായി ബന്ധപ്പെട്ടതല്ല. കേസിലകപ്പെട്ടതോടെ വലിയ തുക ബാധ്യതയുണ്ട്. സ്വർണവും 1 കോടി രൂപ കഴിച്ചുള്ള പണവും വിട്ടുകിട്ടിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് സ്വപ്ന പറയുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, ചികിത്സയ്ക്കായി പണം ആവശ്യമാണ്. പണമില്ലാത്തതിനാൽ ചികിത്സ വൈകുകയാണെന്നും സ്വപ്ന കോടതിയെ അറിയിക്കും. NIE അന്വേഷണത്തിലാണ് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് പണം കണ്ടെത്തിയത്. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ ഫെഡറൽ ബാങ്ക് ലോക്കറിൽ നിന്ന് 36.5 ലക്ഷം രൂപയും SBIയുടെ സിറ്റി ബ്രാഞ്ച് ലോക്കറിൽ നിന്ന് 64 ലക്ഷം രൂപയുമാണ് കണ്ടെത്തിയത്. 982 ഗ്രാം സ്വർണവും NIE കണ്ടെത്തിയിരുന്നു. പൂവാർ സഹകരണ ബാങ്ക്, കരമന, ആക്സിസ് ബാങ്ക്, മുട്ടത്ര സർവീസ് സഹകരണ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവിടങ്ങളിലും പ്രതികളുടെ നിക്ഷേപമുണ്ടായിരുന്നു. സ്വപ്നയുടെ പേരിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ലോക്കറിൽ നിന്നും ലഭിച്ച പണവും സ്വർണവും മാത്രമേ ED തെളിവായി ലഭിച്ചിട്ടുള്ളൂ. ശിവശങ്കറിന് പരമ്പരാഗതമായി കിട്ടിയതൊഴികെയുള്ള സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു.